കംപ്ലീറ്റ്ലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ സെറ്റപ്പാണ് കൊടുത്തേക്കുന്നത്. കാരണം ഇതിന് ഡ്യുവൽ ഫാൻസ് ആണ് വരുന്നത്, ഇതിൻ്റെ പ്രോപ്പർ ഹീറ്റ് മാനേജ്മെൻറ്റിന്. ഇവനിൽ കോർണറിങ് എ ബി എസ് വരുന്നുണ്ട്. ടു തൗസൻഡ് ട്വൻറ്റി ടു കെ ടി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചേഞ്ചസ് വന്ന ഒരു വർഷം അല്ലേ. കാരണം പുതിയ ആർ സി വരുന്നു, പുതിയ പുതിയ ടെക്നോളജീസ് കൊണ്ടുവരുന്നു, ആർ സി 200 വരുന്നു, ആർ സി 125 വരുന്നു. നമ്മൾ ഈ ഷോറൂമിൽ തന്നെ പല വണ്ടികളുടെ വീഡിയോ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ബട്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത ഒരു മോട്ടോർ സൈക്കിളുണ്ട്, 2022 ലോഞ്ച് ആവും, എന്തായിരിക്കും വണ്ടി എന്ന് അറിയാൻ ഒരുപാട് പേർ ആഗ്രഹിക്കുന്ന ഒരു മോട്ടോർ സൈക്കിളുണ്ട്. അത് ഇന്ന് നമ്മുടെ ട്രിവാൻഡ്രം കെ ടി എമ്മിൽ എത്തിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ ഓൾ ന്യൂ കെ ടി എം ആർ സി 390. So today we are here to know about this all new RC 390. നമ്മൾ ഇന്ന് ഇവന് എന്തൊക്കെ പ്രത്യേകതകളാണ് വന്നിട്ടുള്ളതെന്നും പ്രീവിയസ് ജനറലിൽ നിന്ന് എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടെന്നും, അതുമാത്രമല്ല RC 200 RC 125 നിന്ന് ഇവൻ എങ്ങനെ വേറിട്ട് നിൽക്കുന്നുവെന്നും നമ്മളിന്ന് നോക്കാൻ പോകട്ടോ. സോ ലെറ്റ്സ് ഗോ ഫോർ ദ വീഡിയോ. ലുക്കിൻ്റെ ഭാഗത്ത് ആക്ച്വലി വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല, ഓൾമോസ്റ്റ് സിമിലർ ടു ദി ആർ സി 200. പക്ഷേ ചെറിയ ചെറിയ മാറ്റങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചെറിയ മാറ്റങ്ങളാണ് ഇവൻ്റെ വന്നിരിക്കുന്നത്. സോ ഫ്രണ്ട് സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഗ്രേറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്, ആർ സി 200 സെയിം ലുക്സ് തന്നെയാണ് ഇവന് വരുന്നതെന്നുണ്ടെങ്കിലും ടയേഴ്സ് ആക്ച്വലി മെറ്റ്സെലർ സ്പോർട്ടായിക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഗ്രിപ്പും മറ്റ് ഹാൻഡ്ലിങ്ങും കാര്യങ്ങളും ഭയങ്കര ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല പ്രീവിയസ് ജനേക്കാളും 6 kg ലൈറ്ററാണ് നമ്മുടെ ഈ ഒരു വേരിയൻറ്റ്. സോ നമ്മുടെ സൈഡ് പ്രൊഫൈലിലോട്ട് വരുമ്പോൾ സെയിം ലൈക്ക് നമ്മുടെ 200 RC അല്ലെങ്കിൽ 125 RC പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം വരുന്നത്, ഈ ഒരു ടാങ്കിൻ്റെ സെക്ഷൻ വരുമ്പോൾ അവിടെ ജസ്റ്റ് നമുക്ക് 3D ലോഗോ, KTM-ൻ്റെ ഒരു 3D ലോഗോ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രസമായിട്ടുള്ളതാണ് അവിടെ കൊടുത്തേക്കുന്നത്, കുറച്ചൊരു സിൽവർ ടച്ചോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു മേജർ ചേഞ്ച് വന്നിരിക്കുന്നത്, ഒബ്വിയസ്ലി ഇത് എക്സോസ്റ്റ് സ്ലിപ്പ് ഓൺ ആയിട്ടൊരു എക്സോസ്റ്റ് വരുന്ന രീതിയിൽ നമുക്കിത് ഡിറ്റാച്ചബിൾ ആണ്. ആക്ച്വലി അത്യാവശ്യം നല്ല എന്താ ഒരു റോ ഫീൽ കൊടുക്കുന്ന രീതിയിലാണ് കേട്ടോ. ഒരു SC പ്രൊജക്ടറിൻ്റെയൊക്കെ ഒരു എക്സോസ്റ്റ് ആഫ്റ്റർ മാർക്കറ്റ് വെക്കുന്ന ആ ഒരു ലുക്കിലാണ് സംഭവം ഇത് വെച്ചേക്കുന്നത്. ഈ ഒരു എക്സോസ്റ്റ് നമ്മൾ ഇവിടെ ഒരു ഫിൽറ്റർ പോലത്തെ ഒരു പാർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് നമ്മുടെ ഒരു SC പ്രൊജക്ടിനേക്ക് ഔട്ടർ ഫിൽറ്റർ വരുന്ന പോലെ അതേപോലെ തന്നെയാണ് ഇതിന് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നൈസായിട്ടൊരു സാധനമാണ്, പോലീസ് പിടിക്കാൻ നോക്കിയാൽ മതി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക, ഫോട്ടോയൊക്കെ എടുത്ത് നേരത്തെ വെച്ചേക്കണം കേട്ടോ. കാരണം അത്രയ്ക്കൊരു ഭയങ്കര കുറച്ച് ഓടായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ആക്ച്വലി ഈ ഒരു എക്സോസ്റ്റ് ഇരിക്കുന്നത്. നമ്മൾ 390 വരുമ്പോൾ, നമ്മൾ കഴിഞ്ഞ RC 125 200 ഇല്ലാത്തൊരു കാര്യമുണ്ട്, ഈ ഒരു ഷീൽഡ് സെറ്റപ്പ്. മേ ബി ഇത് കുറച്ച് സെൻസേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണോ എന്നറിയില്ല. കാരണം ഇതിന് മാത്രമാണ് ഈ ഒരു ഷീറ്റ് പ്രൊട്ടക്ടർ വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഇവിടെ ചെറിയൊരു പ്രൊട്ടക്ടർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, അതൊരു സെൻസറാണ്. മേ ബി ആ സെൻസറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലൊരു ഷീൽഡും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ RC 125 RC 200 വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറ സൈഡിൽ ഇതിൻ്റെ ക്യാറ്റ് കുറച്ച് വലുതായതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടാണ് അതിൻ്റെ ഒരു ഹീറ്റ് ഷീൽഡ് നിൽക്കുന്നത്. അത് 390 ആയതുകൊണ്ട് മാത്രമാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതേ കാര്യം മറ്റ് രണ്ട് വെഹിക്കിളിലും ഇതുപോലെ വന്നിട്ടില്ല. സോ കുറച്ചുകൂടി പ്രൊട്ടക്റ്റീവ് ആക്കാൻ അവർ KTM-ൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ജോമട്രിയിലാണ് ആക്ച്വലി ഇവിടെ കംപ്ലീറ്റ് സെറ്റപ്പ്, സെയിം ലൈക്ക് നമ്മുടെ RC 200 പോലെ തന്നെയാണ് വന്നിരിക്കുന്നത് കൊണ്ട് അത്യാവശ്യം
ഇതിൽ നിന്നൊരു കുറച്ച് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത് ആക്ച്വലി ഒരു നമ്മുടെ ഒരു സ്റ്റിയറിംഗ് അല്ലെങ്കിൽ ഒരു ഹാൻഡിൽ ബാർ ഏരിയ ആണ്. കുറച്ച് ഭയങ്കര അധികം വൈഡറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ RC 200 RC 125 വെച്ച് നോക്കുമ്പോൾ കുറച്ച് വൈഡറും അതുമാത്രമല്ല ഇത് രണ്ട് ബാറൻസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് സ്ട്രോങ് ആക്കിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. അതുമാത്രമല്ല ആക്ച്വലി കാണുമ്പോൾ ഒരു സങ്കടമുണ്ട്, കാരണം ഇതിനിപ്പോൾ WB തന്നെ സസ്പെൻഷൻസ് ആണ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിലും ഇന്ത്യക്ക് പുറത്തുള്ള മോട്ടോർ സൈക്കിളിൽ കംപ്ലീറ്റ്ലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ സെറ്റപ്പാണ് കൊടുത്തേക്കുന്നത്. ഒബ്വിയസ്ലി നമുക്ക് സാറിന് ഇതൊന്നും കിട്ടാറില്ല, അതുപോലെ ഇത്തവണ ഒന്നും കിട്ടിയിട്ടില്ല. സോ മറ്റൊരു കാര്യം ഞാൻ നമ്മുടെ സീറ്റ് സെറ്റപ്പ് അന്ന് പറഞ്ഞു തന്നെ ഭയങ്കര കുഷ്യൻഡായിട്ടുള്ള നല്ല സോഫ്റ്റ്വെയർ സീറ്റാണ് വന്നേക്കുന്നത്. അതുമാത്രമല്ല ഇതിനുള്ള ഒരു രണ്ട് ഡീമെറിറ്റ്സ് ഉണ്ട് ഈ ഒരു സാധനത്തിന്. ഒന്നെന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഇതിൻ്റെ മെറ്റീരിയൽ ആക്ച്വലി നല്ലതായതുകൊണ്ടും ഇതിൽ കുറച്ച് കുറച്ച് ഗ്രിപ്പി ആയതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾക്ക് അഴുക്കൊക്കെ വന്ന് പെട്ടിരിക്കാൻ ചാൻസ് കൂടുതലുള്ളൊരു കാര്യമാണ്. മറ്റൊരു കാര്യം അപ്പോൾ അതാണ് മറ്റൊരു പ്രോബ്ലം. അതായത് നമുക്ക് ഈ ഒരു സീറ്റ് എസ്പെഷ്യലി ഹൈറ്റ് കുറഞ്ഞവർക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ടോ ഇത്രത്തോളം ഹൈറ്റിലാണ് ആക്ച്വലി സീറ്റ് നിൽക്കുന്നത്. അപ്പോൾ അത് മാത്രമാണ് എനിക്ക് പ്രീവിയസ് നമ്മുടെ RC ഓടിച്ചപ്പോഴായാലും ശരി, RCയിലോട്ട് കയറി ഇരുന്ന് ഓടിക്കാൻ ട്രൈ ചെയ്തപ്പോഴായാലും ശരി, 125 ഇരുന്നപ്പോഴായാലും ഇതാണൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അപ്പോൾ ഒരുവിധം ഹൈറ്റ് ഉള്ളവർക്ക് വലിയ കുഴപ്പമില്ല, നമ്മൾ കാല് വളരെ ഹൈറ്റിൽ വെച്ച് കയറേണ്ട ഒരു സിറ്റുവേഷനാണ്. ഇതുകൊണ്ട് മറ്റൊരു ബുദ്ധിമുട്ടും നമുക്കില്ല, കാരണം സീറ്റൊക്കെ ഭയങ്കര യൂസ്ഫുള്ളും കംഫർട്ടബിളും ആണ്. സോ ഇവൻ്റെ ഒരു മേജർ ചേഞ്ചസ് ഇവിടെ ഒന്നുമല്ല. ലുക്കിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാം അതുതന്നെയാണ്. പക്ഷേ ഇവൻ്റെ ഹാർട്ട് ഓഫ് ദ മോട്ടോർ സൈക്കിളാണ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിരിക്കുന്നത്. 390 cc ഓൾ ദി സിമിലർ എഞ്ചിൻസ് തന്നെയാണ് വണ്ടിയിൽ. കുറച്ച് ഡി ട്യൂൺ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു BS6 നോംസ് ഒക്കെ കറക്റ്റ് ചെയ്യുന്ന രീതിയിലായിട്ട് ആണ് വണ്ടി കംപ്ലീറ്റ്ലി റീസെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ടോർക്കിഷ് ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിൾ ഫീലിലോട്ട് വണ്ടി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേക ചേഞ്ച് വേണമെന്ന് വെച്ചാൽ, കാരണം ഇതിൻ്റെ ഇപ്പോൾ റേഡിയേറ്റേഴ്സ് പണ്ടത്തെ ഫ്ലാറ്റിൽ നിന്ന് കർവ്ഡ് ആക്കിയിട്ടുണ്ട്. സോ നമ്മൾ കഴിഞ്ഞ രണ്ട് വണ്ടി നോക്കുന്ന സമയത്ത് ഇത്രയും വലിയൊരു റേഡിയേറ്ററിൻ്റെ വൺ സൈഡ് മാത്രമേ ഫാൻ ഉണ്ടായിരുന്നു. നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ RC200 വീട്ടിൽ അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് ക്ലാമ്പിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടത്. പക്ഷേ ഇപ്പോൾ ആ ക്ലാമ്പ് എന്തിനാണെന്നുള്ള നമുക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിന് ഡ്യുവൽ ഫാൻസ് ആണ് വരുന്നത് ഇതിൻ്റെ പ്രോപ്പർ ഹീറ്റ് മാനേജ്മെൻറ്റിന്. അതുകൊണ്ട് തന്നെ ഈ ഒരു പെർഫോമൻസിനോട് ഉപരി ഇതിൻ്റെ ഒരു കംഫേർട്ടും കുറച്ചും കൂടി കൂട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് റേഡിയേറ്റർ സിസ്റ്റംസ് വന്നേക്കുന്നത്. അതുമാത്രമല്ല ഇതിൻ്റെ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഫെയറിങ്ങിൻ്റെ പർപ്പസ് ഒരു എയറോഡൈനാമിക് എന്നുള്ളതിനേക്കാൾ ഉപരി കുറച്ചുകൂടി ഹീറ്റ് മാനേജ്മെൻറ്റ് ബെറ്റർ ആക്കുന്ന രീതിയിലാണ് ഇവിടെ കംപ്ലീറ്റ് ഫെയറിംഗ് സിസ്റ്റംസും കൂടി വന്നേക്കുന്നത്. അതുമാത്രമല്ല പിന്നെ ഒരു ഫ്രണ്ട് സെക്ഷനിലാണ് കുറച്ച് മാറ്റം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വന്നിരിക്കുന്നത്. നമ്മുടെ TFT ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 390 വന്നിരുന്ന ഓൾമോസ്റ്റ് ഓൾ ദ ടെക്സ് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ക്വിക്ക് ഷിഫ്റ്റർ ഇപ്പോൾ നമ്മൾ കറൻ്റ് വണ്ടിയിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പറയാൻ പറ്റൊരു കാര്യം, നമ്മുടെ ലിവേഴ്സ് എല്ലാം കംപ്ലീറ്റ്ലി അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് ആണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ 200 കണ്ടതുപോലെ തന്നെ നമ്മുടെ ഹാൻഡിൽ ബാർ കുറച്ചുകൂടി താഴ്ന്ന് കുറച്ചുകൂടി സ്പോട്ടിയിലേക്ക് കൊണ്ടുപോകാനും കറൻ്റ് ഒരു കംഫർട്ടബിൾ പൊസിഷനിലാണ് ഹാൻഡിൽ ബാർസ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ഒരു ടെക്കിൻ്റെ ഭാഗത്തോട്ട് പോകുമ്പോൾ പുതുതായിട്ട് ഇവർ വന്നിട്ടുള്ള ഒരു മേജർ ചേഞ്ച് എന്ന് വെച്ചാൽ, കറൻ്റ് ദ ന്യൂ RC ഹാവ് ട്രാക്ഷൻ കൺട്രോൾ. വണ്ടിക്ക് ട്രാക്ഷൻ കൺട്രോൾ നമ്മൾ കഴിഞ്ഞ ഒരുപാട് പേരുടെ ഒരു ഇതായിരുന്നു. കാരണം വണ്ടി പലരും ആദ്യമൊരു ബിഗിനർ എടുത്ത് ത്രോട്ട് ചെയ്യുന്ന സമയത്ത് പലർക്കും ഉണ്ടാകുന്ന ഒരു ഒന്നുകിൽ വണ്ടി പോപ്പപ്പ് ആവും അല്ലെങ്കിൽ നമ്മൾ ഉയിര് പോവും. ആ ഒരു രീതിയിലുള്ളൊരു പൊട്ടൻഷ്യൽ തരുന്ന ഒരു വണ്ടി ആയിരുന്നു RC അല്ലെങ്കിൽ Duke 390. എസ്പെഷ്യലി Duke 390 RC കുറച്ചും കൂടി കൺട്രോളബിൾ ആയിരുന്നു മുന്നേ. അത് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആക്കാനും ബിഗിനേഴ്സിന് കുറച്ചും കൂടി അക്സസബിൾ ആക്കാനും വേണ്ടിയിട്ട് വണ്ടി കംപ്ലീറ്റ്ലി ട്രാക്ഷൻ കൺട്രോളിൻ്റെ കൺട്രോളിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതൊരു വളരെ നല്ലൊരു ഫീച്ചറാണ്. ഒരു ബിഗിനറിനും ഇതിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലോട്ട് നമുക്കത് അത് ഉപയോഗിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മുന്നേ വന്ന പോലെ തന്നെ ABC രണ്ട് ലെവൽ ഓഫ് അറ്റൻഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒന്ന് നമ്മുടെ ബാക്ക് സ്വിച്ചബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് നമ്മുടെ സൂപ്പർ മോട്ടോ എന്ന് പറയും. അതായത് ബാക്ക് ABC മാത്രം നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്ത് ഫ്രണ്ട് ABS യൂസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് റോഡിടുമ്പോൾ ഇത് രണ്ടും അവൈലബിൾ ആണ്. പിന്നെ കറൻ്റ് ഈ വണ്ടിയുടെ സ്പെക് ഷീറ്റ്സ് ഒന്നും ഔട്ട് വന്നിട്ടില്ല. കാരണം ഒരു ഡൗട്ട് ഉണ്ട്, കാരണം നമുക്ക് പുറത്ത് വരുന്ന വേരിയൻസിന് ഇവനിൽ കോർണറിങ് ABS വരുന്നുണ്ട്. ഇന്ത്യൻ വേരിയൻസിന് അത് ഉണ്ടോ എന്നുള്ളൊരു ചെറിയ ഡൗട്ടാണ്. നമുക്ക് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം അത് നമുക്ക് കറൻ്റ് ഡിസ്പ്ലേസിലൊന്നും അവൈലബിൾ ആയിട്ട് കാണിക്കത്തില്ല. പകരം നമ്മുടെ സ്പെക്സിൽ മാത്രമാണ് അവൈലബിൾ ആവുന്നുണ്ട്. കറൻ്റ് ഈ വണ്ടിയുടെ സ്പെക്സ് ഒന്നും ഔട്ട് ആയിട്ടില്ല. എന്തായാലും 6th ഇവൻ്റെ റിവീലാണ്. ഫസ്റ്റ് റിവീൽ കേരളത്തിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ട്രിവാൻഡ്രം ഷോറൂം വെച്ച് തന്നെയാണ്. 6th റിവീൽ. അപ്പോൾ പറ്റുന്നുള്ളവരെല്ലാം ജോയിൻ ചെയ്യാം കേട്ടോ. 5 PM കേട്ടോ. അപ്പോൾ നമുക്കാണെങ്കിൽ അന്ന് നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നുള്ളവരൊക്കെ തീർച്ചയായിട്ടും വരിക. സോ ഹീസ് ഹിയർ. സോ ഇതിൻ്റെ ഒരു ട്രാക്ഷൻ കൺട്രോൾ ഫീച്ചർ വന്നേക്കും നമ്മുടെ മോട്ടോർ സൈക്കിൾസിനുള്ളിലാണ്. സെലക്ട് മോട്ടോർ സൈക്കിൾ അതിനകത്ത് ഉണ്ടോ ABS മോല് ട്രാക്ഷൻ കൺട്രോൾ. നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ
കറണ്ട്ലി ഓഫാക്കാനും ഓൺ ആക്കാനുള്ള ഒരു പോസിബിലിറ്റി കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് ട്രാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി ഓഫ് ആക്കണം, സോ അതിനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നേക്കുന്ന സെയിം ലൈക്ക് നമ്മുടെ ABS എക്സ്റ്റേണലിലോട്ട് വരുമ്പോൾ റോഡ് സൂപ്പർ മോട്ടോ, അതായത് നമുക്ക് സൂപ്പർ മോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ബാക്ക് ABS ഓഫ് ആവും, റോഡ് ഇട്ട് കഴിഞ്ഞാൽ രണ്ട് ABSഉം സ്വിച്ച് ഓൺ ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ കറൻ്റ്ലി വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ. ബാക്കിയുള്ള വ്യത്യാസങ്ങൾ ആക്ച്വലി 6-ാം തീയതിക്ക് ശേഷം നമ്മൾ ഓടിച്ച ശേഷമായിരിക്കും നമ്മൾ ഇതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മൾ റൈഡ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ, 200 പോലെ. അപ്പോൾ ഇവൻ്റെ ഒരു ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 3-14 കേട്ടോ. ഡിപ്പെൻഡ് ഓൺ ദി ഷോറൂംസ് നമുക്ക് റേറ്റ്സ് മാറുന്നുണ്ട്, മാത്രമല്ല ഇവൻ്റെ പ്രോപ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളും ഡിക്ലെയർ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. സോ എന്തായാലും നമുക്ക് 6-ാം തീയതിക്ക് ശേഷം അവൻ്റെ കംപ്ലീറ്റ് സ്പെക്കും നമുക്ക് ടോർക്ക് ഡിഫറൻസും കാര്യങ്ങളും എന്താണെന്ന് അറിയാം, അതുപോലെ തന്നെ കറൻ്റ്ലി വണ്ടിക്ക് കോർണറിങ് ABS വന്നിട്ടുണ്ടോ എന്ന് അറിയാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും മിസ്റ്റീരിയസ് ആണ്. സോ അതെന്താണെന്ന് നമുക്കറിയാം കേട്ടോ. സോ അപ്പോൾ നമുക്ക് 6-ാം തീയതി ഇവൻ്റെ കണ്ടിന്യൂ വീഡിയോ ഉണ്ടാവും, മേ ബി അന്ന് തന്നെയായിരിക്കും നമ്മുടെ റൈഡ് റിവ്യൂ കാണുന്നത്. സോ 6-ാം തീയതി പറ്റുന്നവരെല്ലാം ഇങ്ങോട്ട് വരാം കേട്ടോ, നമുക്ക് ഇവിടെ വെച്ച് എല്ലാവർക്കും മീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ ചോദിക്കുക, നമ്മൾ KTMലുള്ള ആൾക്കാരുടെ നമ്പർ കൂടി നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവരെ വിളിച്ച് വണ്ടിയുടെ എൻക്വയറിയും കാര്യങ്ങളും എടുക്കാം. കറൻ്റ്ലി 6-ാം തീയതി തന്നെ ഒരു ഫസ്റ്റ് വണ്ടി ഡെലിവറി കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ അതിനുശേഷം മനസ്സിലാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കൊടുക്കുക കേട്ടോ. അതുമാത്രമല്ല റൈഡ് സേഫ് ഗൈസ്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.